സോ ഈ ലോങ് ബോളുകളെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്? കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രധാനമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനമാണ് ഈ ലോങ് ബോൾ എന്ന് പറയുന്നത്. ഏതൊരു ടീമിനും ഏതൊരു ഗെയിം സ്റ്റൈലിനും അപ്രോച്ചിനും വീക്ക്നസ്സുകൾ ഉണ്ടാവും. വീക്ക്നസ്സുകൾ ഇല്ലാത്ത ഒരു ഗെയിം സ്റ്റൈലോ അപ്രോച്ചോ ടാക്ടിക്സോ ഇല്ല. അത്തരത്തിൽ വീക്ക്നസ്സുകൾ കണ്ടെത്തിയിട്ടാണ് പല ഓപ്പണിംഗ് ടീമിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. പക്ഷേ ഇത് തിരിച്ചു കിട്ടുന്ന ഒരു സാധനം കൂടിയാണ്. ബ്ലാസ്റ്റേഴ്സിനും അതുപോലെ വീക്ക്നസ്സുകളുണ്ട്, ബ്ലാസ്റ്റേഴ്സിന്റെ വീക്ക് സോണുകളുണ്ട്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് ഓപ്പണിംഗ് ടീംസ് മുന്നോട്ട് വരുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലോങ് ബോൾസ്. സോ കഴിഞ്ഞ മാച്ചിൽ മുംബൈ സിറ്റി എഫ് സിയോട് നമ്മൾ തോറ്റ മാച്ചിലേക്ക് വരുമ്പോൾ അവർ നേടിയ 4 ഗോളുകളിൽ 3 ഗോളുകൾക്ക് പിന്നിലും ഈ ലോങ് ബോൾ കൃത്യമായിട്ട് കാണാനും പറ്റുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പല ടീമുകളും ഈ ലോങ് ബോളുകളെ ടാക്ടിക്കലി നേരിടുന്നത്, അതൊരു പ്രശ്നമാക്കാത്ത രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ്. സോ ഈ ലോങ് ബോളുകളെ പറ്റി സംസാരിക്കുമ്പോൾ അതിന് ഡിഫൻസീവ് പാർട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 കീ ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്നാമത്തേത് ഡുവൽസ്, രണ്ടാമത്തേത് കവർ, മൂന്നാമത്തേത് സെക്കൻഡ് ബോൾ. ഈ 3 കാര്യങ്ങളും ആ ലോങ് ബോൾ സംഭവിച്ചതിന് ശേഷം റിയാക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഏതൊരു കാര്യവും വന്നിട്ട് റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണത് വരാതെ നോക്കുന്നത്. അതുപോലെ തന്നെ ലോങ് ബോൾ സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവർ ലോങ് ബോൾ കളിക്കാതിരിക്കാൻ, അത് പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈ പ്രസ്സിംഗ് ആണ്. പല സമയത്തും അവരുടെ ഗോൾ കീപ്പറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ സെൻറ്റർ ബാക്കോ ഇവരിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഈ അവരുടെ ഓൺ ഹാഫിൽ നിന്നിട്ടായിരിക്കും ഈ ഹൈ ബോൾ അല്ലെങ്കിൽ ലോങ് ബോൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. സോ അവിടെ തന്നെ അവരെ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലോങ് ബോൾ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പ്ലെയറിലേക്ക് എത്തിക്കാൻ സമയമോ സ്പേസോ കൊടുക്കാതെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ച് നമുക്ക് ഈ ലോങ് ബോളിൻ്റെ പ്രശ്നം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അതിനെ ഹൈ പ്രസ് ചെയ്യണം. സ്ട്രൈക്കേഴ്സ് ഫ്രണ്ടിലെ 2 സ്ട്രൈക്കേഴ്സ് കൃത്യമായിട്ട് ആ ഒരു സെൻറ്റർ ബാക്കിനെയോ അല്ലെങ്കിൽ ആ ഒരു ഓൺ ഹാഫിൽ നിന്ന് ലോങ് ബോൾ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ലെയറിനോ കുറച്ചധികം ഇൻറ്റൻസിറ്റിയിൽ പ്രസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും നീറ്റായിട്ടുള്ളൊരു ലോങ് ബോൾ ആ ഒരു ടീമിന് കൊടുക്കാൻ പറ്റില്ല. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നീടാണ് ഈ 3 കാര്യങ്ങളും കൺസിഡർ ചെയ്യേണ്ടത്. സോ നമുക്ക് ഓരോന്നായിട്ട് സംസാരിക്കാം. ആദ്യത്തേത് ഡുവൽസ് ആണ്. ഓപ്പണിംഗ് ടീം ഒരു ലോങ് ബോൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ടീമിലെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു പ്ലെയറിലേക്കായിരിക്കും ലോങ് ബോൾ കൊടുക്കുക. ആ ഒരു പ്ലെയറിനെ നമ്മുടെ ഒരു പ്ലെയർ വന്ന് ഫിസിക്കലി ചാലഞ്ച് ചെയ്ത് ആ ഒരു ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സാണ് ഡുവൽസ് എന്ന് പറയുന്നത്. ഹൈ ബോൾ ആയതുകൊണ്ട് നമുക്കതിനെ ഏരിയൽ ഡുവൽ എന്ന് പറയാം. സോ ഈ ഡുവൽ വിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ആ ഒരു പന്തിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാഫിലേക്ക് വരുന്നതിൽ നിന്നും തടയാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് തന്നെ സാധിക്കും. ഈ അവിടെയും നമ്മൾ ഫെയിൽ ആയെന്ന് വിചാരിക്കുക, ആ ഡുവലും വിൻ ചെയ്തില്ല എന്ന് വിചാരിക്കുക, അപ്പോഴാണ് കവറിംഗ്, രണ്ടാമത്തെ പ്രോസസ്സായിട്ടുള്ള കവറിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ബാക്ക് ലൈനിലേക്ക് ഒരു പന്ത് ലോങ് ബോൾ വരാണെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു ഡിഫൻഡർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡുവൽസ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ചെയ്ത് പോകും. അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ഗ്യാപ്പ് പുറകിൽ വരും. ആ ബാക്ക് ലൈനിൽ ബാക്കി അടുത്ത് നിൽക്കുന്ന 2 പേര്, ഒരു സെൻറ്റർ ബാക്ക് ഉണ്ടാവും, ആ ഒരു ഏത് വിങ് ആണോ ആ ഒരു സൈഡിൽ ഒരു ഫുൾ ബാക്ക് ഉണ്ടാവും. ഈ 2 പേരും ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി നിന്ന് ആ ഒരു ഹോൾ, ആ ഗ്യാപ്പ് കവർ ചെയ്യേണ്ടതാണ്. ഇൻ കേസ് ആ ഒരു ഡിഫൻസീവ് ലൈനിൽ മറ്റൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ആ ഒരു പന്തിൻ്റെ ഡയറക്ഷൻ മാറാതെ ഡുവല് വിൻ ചെയ്യാതെ ഒരു പന്ത് അതേ ഡയറക്ഷനിൽ വരാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് ആ നേരത്തെ പറഞ്ഞ പ്ലെയറിന് ഈസി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. സോ അവിടെ കവറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഡിഫൻസീവ് ലൈനിൽ മറ്റൊരു പ്ലെയർ ഉണ്ടെങ്കിൽ. ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് വരാം. ഇതാണ് ലോങ് ബോളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ പറഞ്ഞ പോലെ ആ ഡുവല് വിൻ ചെയ്യാം വിൻ ചെയ്യാതിരിക്കാം, ഈ 2 പോസിബിലിറ്റീസ് വരുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് സെക്കൻഡ് ബോൾ. അത് നമ്മൾ വിൻ ചെയ്യുകയാണെങ്കിലും ഓപ്പണൻ്റ് വിൻ ചെയ്യുകയാണെങ്കിലും ആ സെക്കൻഡ് ബോൾ കൂടി ഏത് ടീമിന് കിട്ടുന്നോ അവിടെയാണ് ആ ലോങ് ബോൾ സക്സസ് ആണോ ഫെയിൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇൻ കേസ് അവരുടെ പ്ലെയറാണ് ആ ഒരു ഫസ്റ്റ് ബോൾ എടുക്കുന്നത്, പക്ഷേ അദ്ദേഹം ഹെഡ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബോൾ, ഹെഡ് ചെയ്ത് വരുന്ന ആ ഒരു സെക്കൻഡ് ബോൾ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ലോങ് ബോളിനെ അവിടെ വെച്ച് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അതല്ല നമ്മളാണ് ആ ഒരു ക്ലിയറൻസ് ചെയ്യുന്നത്, പക്ഷേ സെക്കൻഡ് ബോൾ ഓപ്പണൻ്റ് എടുത്താൽ അവർക്ക് വീണ്ടും അത് അറ്റാക്കാക്കി മാറ്റാൻ പറ്റും. സോ ആ ഒരു സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു ലോങ് ബോളിൽ വളരെയധികം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡിഫൻസീവ് ട്രാൻസിഷൻ തന്നെയാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ടീം യൂസ് ചെയ്യേണ്ടത്. പരമാവധി ആ ഒരു ഡുവൽ നടക്കുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സിൽ കൂടുതൽ പ്ലെയേഴ്സിനെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുന്നുണ്ട്. കൂടാതെ ആ ഒരു പ്ലെയറിനെ പെട്ടെന്ന് റീച്ചബിൾ ആവുന്ന മറ്റ് പ്ലെയേഴ്സ് സറൗണ്ടിങ്സിൽ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിനെ മാൻ മാർക്ക് നിൽക്കുകയാണെങ്കിലും അവിടെയും ആ ഒരു സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ സെക്കൻഡ് ബോൾ അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ലോങ് ബോൾ ഏതാണ്ട് 80% സക്സസ് ആയി തന്നെ പറയാം. അതേസമയം ആ ഒരു സെക്കൻഡ് ബോൾ നമ്മൾ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ആ ഒരു സക്സസ് റേറ്റ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. സോ ഇത് നോർമലി ലോങ് ബോൾ കളിക്കുമ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള, പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഗ്രൗണ്ടിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷേ ഈ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പ് കൃത്യമായിട്ട് നീറ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലോങ് ബോളുകളെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മാച്ചിലേക്ക് വരുമ്പോൾ ഈ ഒരു ടെക്നിക്ക് അത്ര ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ആ ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച ഒരു 3 ഗോളുകളിലേക്ക് വരാണെങ്കിലും ഈ പറഞ്ഞ സിമ്പിൾ ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. അതിൽ പ്രധാനമായിട്ടും മുംബൈ സിറ്റി എഫ് സി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിങ്ങിലേക്കുള്ള ലോങ് ബോൾസ്. നമ്മുടെ ഒരു ഫുട്ബോളിലെ ഡിഫൻസീവ് ട്രാൻസിഷനിലെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലൂപ്പ് ഹോൾ ആണ് ഈ വൈഡിൽ നിൽക്കുന്ന പ്ലേസ്. നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ പരമാവധി നമ്മുടെ ഫോർമേഷൻ നാരോ ചെയ്തിട്ട് ആ ഒരു ഫുൾ ബാക്സ് ഒക്കെ കുറച്ചുകൂടി സെൻട്രലിൽ നിന്നിട്ട് അങ്ങനെ സെൻട്രൽ ഏരിയ കവർ ചെയ്യാൻ, സെൻട്രൽ ഏരിയക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് വൈഡ് ഏരിയസിനേക്കാൾ കൂടുതൽ. സോ വൈഡ് ഏരിയയിൽ ഒരു പ്ലെയർ നിൽക്കുന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആരും ആ ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യാൻ ചെല്ലില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല ക്വാളിറ്റി ലോങ് ബോൾ ആണ് കൊടുക്കുന്നത്.
അല്ലെങ്കിൽ ആ വൈഡിൽ നിൽക്കുന്ന പ്ലെയറിന് കുറച്ചധികം സമയവും സ്പേസും കിട്ടും. ഇത് പ്രധാനമായിട്ടും വരുന്നത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, പെട്ടെന്ന് വിങ് സ്വിച്ച് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ കളിച്ചിട്ട് പെട്ടെന്ന് ലെഫ്റ്റിൽ നിൽക്കുന്ന ഒരു പ്ലെയറിനെ കണ്ടെത്തുന്ന സിറ്റുവേഷനിലാണ് കൂടുതൽ ആ ഒരു പ്ലെയറിന് സ്പേസും ടൈമും കിട്ടുന്നത്. ഫസ്റ്റ് ഗോൾ വന്നത് ഏതാണ്ട് ആ ഒരു രീതിയിലായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു പ്ലെയറിന് പോയി ചാർജ് ചെയ്യാനോ മറ്റേ പ്ലെയറിനെ കവർ ചെയ്യാനോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഒന്നുമില്ല. ഈസി ആയിട്ട് തന്നെ ആ ഒരു വൈഡിൽ നിൽക്കുന്ന പ്ലെയറിന് പന്ത് റിസീവ് ചെയ്യാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിന് ശേഷം അങ്ങനെ ആ ഒരു പന്ത് റിസീവ് ചെയ്തതിന് ശേഷം ടീം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഡിഫൻസീവലി എങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു സക്സസ് റേറ്റ് വരുന്നത്. നമ്മൾ ഓരോ ഗോളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗോളിലേക്ക് വരുമ്പോൾ അവിടെ ബിബിൻ സിംഗ് ആ ഒരു വിങ് സ്വിച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പന്ത് റിസീവ് ചെയ്യുന്നു. സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ക്ലോസ് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ആ ഒരു പ്ലെയറിലേക്ക്, ആ ഒരു പ്ലെയർ അധികം സമയമോ സ്പേസോ കൊടുക്കാതെ വളരെ പെട്ടെന്ന് ആ ഒരു പ്ലെയറിലേക്ക് വരിക, ആ ഒരു പ്ലെയറിനെ ക്ലോസ് ഡൗൺ ചെയ്യുക. രണ്ടാമത്തേത് ആ ഒരു പ്ലെയറിനുള്ള ഓപ്ഷൻസ് റെഡ്യൂസ് ചെയ്യുക. ആ ഒരു പ്ലെയറിന് പാസ് കൊടുക്കാൻ മറ്റ് പ്ലെയേഴ്സ് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിനെ, അകത്ത് നിൽക്കുന്ന പ്ലെയറിനെ മാർക്ക് ഈ ഒരു അറ്റാക്ക് ഡിലേ ചെയ്യുക എന്നുള്ളതാണ്. ഡിലേ ചെയ്യുന്നിടത്തോളം നമുക്ക് ഈ പറഞ്ഞ പോലെ അത്രയും പ്ലെയേഴ്സിനെ ഡിഫൻസിലേക്ക് കൊണ്ടുവരാനും ഡിഫെൻഡ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ സിറ്റുവേഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ബിബിൻ സിംഗ് പന്ത് റിസീവ് ചെയ്യുമ്പോൾ ക്ലോസ് ഡൗൺ ഇവിടെ ചെയ്യുന്നുണ്ട്. ഖബ്ര കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കയറി വന്ന് ആ ഒരു സ്പേസ് റെഡ്യൂസ് ചെയ്യുന്നതിൽ ഖബ്ര വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിബിൻ സിംഗിന്റെ പാസിംഗ് ഓപ്ഷൻ ഒരു കൃത്യമായുള്ള ഒരു പാസിംഗ് ഓപ്ഷൻ ആയിട്ട് ഗ്രെക്സുമായിട്ട് വരുന്നുണ്ട്. അവിടെ ഇവാൻ കലൂഷ്ണിയും രാഹുലും ഒരു ഓവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡിഫൻസീവ് ലൈനിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഈസി ഓപ്ഷൻ ആയിട്ട് ഗ്രിക്സുമായിട്ട് മാറുന്നു. അതിന് പാസ് കൊടുത്ത് റിട്ടേൺ പാസ് വാങ്ങിച്ചിട്ടാണ് ഷോട്ട് അടിക്കുന്നതും അതിൻ്റെ ഒരു റിട്ടേൺ ബോളിലാണ് ഡയസ് സ്കോർ ചെയ്യുന്നത്. ഇനി മറ്റൊരു ബോളിലേക്ക് വരാണെങ്കിൽ ഇവിടെ സ്വിച്ചിങ് അല്ല, ശരിക്കും ആ ഒരു സൈഡിൽ തന്നെയാണ് ഒരു പ്രോഗ്രഷൻ നടക്കുന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്ക് ലൈൻ നോക്കുകയാണെങ്കിൽ ജസല് എന്തിനോ വേണ്ടി അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇവിടെ തന്നെ ഒരു വലിയ ലൂപ്പ് ഹോൾ വന്നു കഴിഞ്ഞു. ചാങ്തേക്ക് കൃത്യമായിട്ട് പന്ത് റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നു. ജസല് കുറച്ച് മുന്നിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ക്ലോസ് ഡൗൺ പോസിബിൾ ആവുന്നില്ല. പക്ഷേ ഇവിടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം മോങ്കിലിന് ആ ഒരു പോസിഷൻ കവർ ചെയ്യായിരുന്നു. പക്ഷേ മോങ്കിലും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. സോ ഇവിടെ ഈസി ആയിട്ട് ചാങ്തേ പന്ത് റിസീവ് ചെയ്യുന്നു. പക്ഷേ അതിനുശേഷവും ക്രോസ് ഡൗൺ ചെയ്യുന്ന സിറ്റുവേഷനിലും ജസൽ അത്രയും അടുത്തേക്ക് ചാങ്തേടെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഒരു ക്രോസ് കൊടുക്കാനുള്ള സ്പേസ് അതിനവിടെ ഉണ്ടായിരുന്നു. സോ ഈ രണ്ട് സിറ്റുവേഷൻസിലും ലോങ് ബോൾ കൊണ്ട് വൈഡിലെ പ്ലെയേഴ്സിനെ കണ്ടെത്തുന്ന സിറ്റുവേഷനിൽ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു പ്ലെയറിനെ വരുന്ന ഓപ്ഷൻസ് കൃത്യമായിട്ട് റെഡ്യൂസ് ചെയ്യുക, ആ പാസിംഗ് ഓപ്ഷൻസ് കുറയ്ക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് ആ അറ്റാക്ക് ഡിലേ ചെയ്യുക, പരമാവധി ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്ത് പന്ത് സ്വന്തമാക്കുക. സോ ഈ പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് നടത്താൻ കഴിഞ്ഞ മാച്ചിൽ സാധിക്കാത്തതുകൊണ്ടാണ് ആ രണ്ട് ഗോളുകളും ടീം കൺസിഡർ ചെയ്തിട്ടുള്ളത്.